വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത മെഡിക്കൽ സമരത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരും പങ്കുചേർന്നു. ഐഎംഎ അടിമാലി ശാഖാ പ്രസിഡന്റ് ഡോക്ടർ സത്യബാബു സമരം ഉദ്ഘാടനം ചെയ്തു. ആശുപത്രികളിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആതുരാലയങ്ങൾ സുരക്ഷിത മേഖലകളാക്കണമെന്നും സമരത്തിൽ സംസാരിച്ചവർ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സംസ്ഥാന ശാഖ ആഹ്വാനം ചെയ്ത മെഡിക്കൽ സമരത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരും പങ്കുചേർന്നു. ഐഎംഎ അടിമാലി ശാഖയ്ക്കൊപ്പം കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ QPMPA സംഘടനകളുടെ ഭാഗമായവരും സമരത്തിൽ പങ്കെടുത്തു. ആശുപത്രികളിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആതുരാലയങ്ങൾ സുരക്ഷിത മേഖലകളാക്കണമെന്നും സമരത്തിൽ സംസാരിച്ചവർ ആവശ്യപ്പെട്ടു. ഐഎംഎ അടിമാലി ശാഖ പ്രസിഡന്റ് ഡോക്ടർ സത്യബാബു സമരം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർമാർക്കും ആശുപത്രിക്കും എതിരെയുള്ള കയ്യേറ്റങ്ങളും മറ്റും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള നടപടികൾ സ്വീകരിക്കുവാനായിട്ട് അധികൃതർ വിസമ്മതരായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഡോക്ടർമാർ ഇത്തരത്തിലൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സമരം സാധാരണക്കാരായ ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള പകവും സംഭവിക്കാതെ തന്നെയാണ് ഞങ്ങൾ അത്യാഹിത വിഭാഗത്തെയും ശസ്ത്രക്രിയകളെയും ഒഴിവാക്കിയായിരുന്നു സമരം. ഐഎംഎ അടിമാലി ശാഖാ സെക്രട്ടറി അജിത്, KGMOA ഭാരവാഹികളായ ഡോക്ടർ പ്രസീദ, ഡോക്ടർ ദിൽമോൻ, ഡോക്ടർ ഫെനീക്കസ്, ഡോക്ടർ മോഹൻദാസ് തുടങ്ങി നിരവധി ജീവനക്കാർ സമരത്തിൽ പങ്കെടുത്തു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലും സമരം നടന്നു. ന്യൂസ് ബ്യൂറോ അടിമാലി.